ग्रह पूमर पुरियु अनवरतम कृप चोरियु अनुग्रह पूमर पुरियु अनवरतम कृप चोरियु अनश्वरनाम जगदीशा अनुपम स्नेहां बुद्धि अनुग्रह पूमर पुरियु अवनीलल्ला नन्मगलुं अरुलीडुमाश्रित वल्सलने सकलं नन्मै कनुगुणमाय सदं तीर्पवने अनुग्रह पूमर पुरियु പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ. മാർക്കോസിൻ്റെ സുവിശേഷം 10:1-12 തിരുവചനങ്ങൾ. ഫരിസീർ വന്ന യേശുവിനോട് ഇപ്രകാരം ചോദിക്കുന്നു, ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്. മോശ അരുൾ ചെയ്തിട്ടുണ്ട്, ഉപേക്ഷാപത്രം നൽകി അവളെ ഉപേക്ഷിക്കാമെന്ന്. യേശു അവരോട് പറഞ്ഞു, മോശ അപ്രകാരം നിങ്ങളോട് സംസാരിച്ചത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ്. ആദ്യം മുതൽക്കേ സൃഷ്ടാവായ ദൈവം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചുവെന്നും അവ രണ്ടല്ല ഒന്നാണെന്നും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ എന്ന് അവിടെ നരുൾ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തെ ഒരുമിപ്പിച്ചത് ദൈവമാണ്. സ്ത്രീയെയും പുരുഷനെയും ഒരുമിപ്പിക്കുന്നത് ലൗകികമായ പ്രേരണയാലല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. ദൈവം യോജിപ്പിച്ച നിങ്ങളെ ഏതൊരു മനുഷ്യശക്തിയും വേർപ്പെടുത്താതിരിക്കട്ടെ എന്നാണ് വിവാഹ ദിവസം നിങ്ങൾ വാഗ്ദാനം ചെയ്തു. സ്നേഹത്തിലും സന്തോഷത്തിലും ഒരു കുടുംബജീവിതം പടുത്തുയർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ വിവാഹ ദിവസം നിങ്ങൾ ചെയ്ത ആ പ്രതിജ്ഞ എല്ലാ ദിവസവും നിങ്ങൾ ഏറ്റുചൊല്ലേണ്ടതായിട്ടുണ്ട്. ദാരിദ്ര്യത്തിലും സമ്പത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും ഒരുമിച്ച് ജീവിക്കാമെന്ന് അൾത്താരയുടെ മുൻപിൽ വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം നിങ്ങൾ ഒരു ദിവസവും ഓർമ്മിച്ചാൽ മാത്രമേ കർത്താവ് നിങ്ങൾക്ക് നൽകിയ ആ ഒരു സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ലഭിക്കുകയുള്ളൂ. കുടുംബജീവിതത്തിൻ്റെ വെല്ലുവിളികൾ, ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അവയെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ കുടുംബങ്ങളെയും ഭാര്യപത്ര ബന്ധത്തിലെ വീഴ്ചകളെയും ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറഞ്ഞ് വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലെ വിള്ളലുകളെ, കുറവുകളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോട്, സഹോദരരെ, നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു,
എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, എപ്പോഴും യുക്തമായ കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രീതികരമായവയിൽ വാക്കിലും പ്രവൃത്തിയിലും വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു അങ്ങേ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 5:9-12 വാക്യങ്ങൾ. ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. എൻ്റെ സഹോദരരെ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ ദീർഘസഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്ത് ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനുമാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ സഹോദരരെ, സർവോപരി നിങ്ങൾ ആണയിടരുത്. സ്വർഗത്തെക്കൊണ്ടും ഭൂമിയെക്കൊണ്ടും മറ്റൊന്നിനെയും കൊണ്ടും അരുത്. ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ അതെ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവിൻ്റെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 10 തിരുവചനങ്ങൾ 1-12. അക്കാലത്ത് യേശു യൂദയായിലേക്കും ജോർദാനും മറുകരയിലേക്കും പോയി വീണ്ടും പഠിപ്പിച്ചു.
ഫരിസേർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്? അവർ പറഞ്ഞു, ഉപേക്ഷപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. അർപ്പണഗീതം പാടി ഞങ്ങൾ നാഥൻ്റെ കൈകളിലായി, ജീവിതം കാഴ്ചയായിക സ്വീകരിക്കണമേ സ്നേഹനാഥ. വിദ്വേഷരാഗം ദൂരയകറ്റി സ്നേഹത്തിനീരടി പാടാ, നർമ്മല ഹൃദയങ്ങൾ കോത്തിണക്കി സർവവും നാഥനായിടുന്നു. നർമ്മല ഹൃദയങ്ങൾ കോത്തിണക്കി സർവവും നാഥനായി ഇടുന്നു. അങ്ങയുടെ ഔദാര്യത്തിലാണല്ലോ അർപ്പണഗീതം പാടി ഞങ്ങൾ നാഥൻ്റെ കൈകളിലായി, ജീവിതം കാഴ്ചയായിക സ്വീകരിക്കണമേ സ്നേഹനാഥ. വിദ്വേഷരാഗം ദൂരയകറ്റി സ്നേഹത്തിനീരടി പാടാ, നർമ്മല ഹൃദയങ്ങൾ കോർത്തിണക്കി സർവവും നാഥനായി ഇടുന്നു. നിർമ്മല ഹൃദയങ്ങൾ കോർത്തിണക്കി സർവവും നാഥനായി ഇടുന്നു. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അർഹമായ ശുശ്രൂഷ വഴി അങ്ങയെ രഹസ്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കീഴ്പ്പെടുന്നു. അങ്ങയെ മഹിമയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ അർപ്പിക്കുന്നത് ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനെ, നിത്യനുമായ ദൈവം, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങയുടെ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങയുടെ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവരക്ഷയ്ക്ക് ഉപകരിക്കുന്നു. ആകയാൽ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാൻ ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ കർത്താവേ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങ് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഈ തിരുമൽ കാഴ്ചകൾ അധ്യാത്മാവാൽ പവിത്രമാക്കാൻ കനിയാണ്. അങ്ങനെ ഇവാങ്ങിയ ദിവ്യപുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്യും, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്യും, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണം. വിശിഷ്യ
ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധന്മാരോടുമൊത്ത് അകേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെൻസ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയെ തീർത്ഥാടനം ചെയ്ത അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമമ്പി നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവെ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശി നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നു.
രാജാ ഹൃദയം തേടിയിടും സ്നേഹമേ സ്നേഹരാജൻ വന്നിലെല്ലാമെൻ ജീവനും സ്നേഹവും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി അവയുടെ അച്ചാരം സ്വീകരിച്ചുകൊണ്ട് അവയുടെ ഫലം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹപിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി ഭദ്രമായി കാത്തു സൂക്ഷിക്കുവാൻ ഓരോ ദമ്പതികളെയും അങ്ങ് സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. കൃപയുടെ സാഗരമാകുന്നു നീ എൻ്റെ അമ്മേ, ദൈവമാതാവേ. കഥനത്തിൽ താഴുമ്പോൾ കരം നീട്ടിടേണമേ, കനിവുള്ളൊരമ്മേ മരിയാമ്പികേ. അമ്മേ അമ്മേ നിൻ സവിധേ അന്നണയുന്നു നിൻ മക്കൾ. അമ്മേ അമ്മേ ആശ്രയമേ ഞങ്ങൾക്കഭയം നൽകിടണേ. കൃപയുടെ സാഗരമാകുന്നു നീ എൻ്റെ അമ്മേ, ദൈവമാതാവേ. താതൻ്റെ തിരുഹീതം നിറവേറ്റുവാനാൽ ദാസിയായി തീർന്നൊരു കന്യകയെ, താതൻ്റെ തിരുഹീതം നിറവേറ്റുവാനാൽ ദാസിയായി തീർന്നൊരു കന്യകയെ, ആദ്യത്തെ സക്രാരിയാകുന്നൊരമ്മത്തൻ മാധ്യസ്ഥം തേടി വന്നിടുന്നു ഞങ്ങൾ. അമ്മേ അമ്മേ നിൻ സവിധേ വന്നണയുന്നു നിൻ മക്കൾ. അമ്മേ അമ്മേ ആശ്രയമേ ഞങ്ങൾക്കഭയം നൽകിടണേ. കൃപയുടെ സാഗരമാകുന്നു നീ എൻ്റെ അമ്മേ, ദൈവമാതാവേ.